സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സങ്കീർത്തനം 45 ആലപിച്ചുകൊണ്ടാണ് തിരുസഭ ഇന്നലെ പരിശുദ്ധ കനികാമ്രയത്തിന്റെ സ്വർഗാരോപണം ആഘോഷിച്ചത്. രാജാവിന്റെ ഹൃദയം കവർന്നവൾ ആ രാജകുമാരി, അവൾ മാത്രം. സിംഗുലാരിസ് ഇൻ കുംതിസ് ഫീലിയ, പെൺമക്കളിൽ അവളായിരുന്നു ഏറ്റവും സവിശേഷതയാർന്നവൾ എന്ന് സഭ പാടുന്നത് അതുകൊണ്ടാണ്. അവളുടെ അഴകെല്ലാം ആന്തരികമാണ്, ദൈവത്തിന്റെ ഹൃദയം കവർന്നവൾ. അവൾ അങ്ങനെ തന്റെ സഹോദരിമാരുടെ എല്ലാം അമ്മയാകുന്നു. ദൈവകൃപയുടെ അസാധാരണവും വിചിത്രവുമായ വഴികളാണിത്. ഈ രണ്ട് ഭാവങ്ങളും നമ്മൾ ഇന്ന് എസക്കിയൽ 16 കാണും. പക്ഷേ അത് ജെറുസലേം അഥവാ ദൈവജനത്തെക്കുറിച്ചാണെന്ന് മാത്രം. പരിശുദ്ധമറിയവും ദൈവജനത്തിന്റെ കുറിയാണല്ലോ എക്ലേസിയു ടൈപ്പ്. സർവരിലും വെച്ച് അനന്യയായിരുന്നു മറിയം, സിംഗുലാരിസ്. അവളുടെ സവിശേഷമായ തിരഞ്ഞെടുപ്പിന്റെയും കൃപാസമ്പന്നതയുടെയും കുറി തന്നെയാണത്. മാത്രമല്ല, കേവലം ഒരു മനുഷ്യസ്ത്രീ ആയിരുന്നിട്ടും അവൾ മനുഷ്യകുലത്തിന്റെ ആകെ അമ്മയായി മാറി. ഇന്ന് എസക്കിയൽ പ്രവാചകൻ പറയുന്നു ജെറുസലേമിനെ കുറിച്ച് ഇതേ രണ്ട് കാര്യങ്ങൾ തന്നെ, പക്ഷെ വ്യത്യസ്തമായ ഒരർത്ഥതലത്തിലാണെന്ന് മാത്രം. മറിയത്തിന്റെ പരിപൂർണത ജെറുസലേമിനില്ല, നമുക്കാർക്കുമില്ല. അനേകം സഹോദരിമാരുടെ ഇടയിൽ നിന്ന് ദൈവം ഓമനിച്ചവളാണ് ജെറുസലേം. പക്ഷേ അവൾ തന്റെ നിറം കെട്ട ആ പാരമ്പര്യം അനുവർത്തിക്കുകയാണ്. ദൈവം അവളെ നിർമ്മലയാക്കിയ വഴികൾ മറന്നിട്ട്. അങ്ങനെ അവൾ തന്റെ സഹോദരിമാരെക്കാളും കുപ്രസിദ്ധയും വഴിതെറ്റിയവളുമായി മാറുന്നു. ഉടമ്പടി ലംഘനത്തിന്റെ ആ സ്പഷ്ടമായ വഴിയിൽ ദൈവം അവളെ തീർക്കേണ്ടതായിരുന്നു. പക്ഷെ ദൈവം ഇതാ അവളെ വീണ്ടും തിരിച്ചുകൊണ്ടുവരികയാണ്, വീണ്ടെടുപ്പുകൾ. അങ്ങനെ തന്റെ സഹോദരങ്ങളുടെ പോലും അമ്മയാകും വിധം അവൾ ദൈവമഹത്വത്തിന്റെയും രക്ഷയുടെയും ചാലകമായി മാറുന്നു. അതാണ് എസക്കിയേൽ പ്രവാചകന് അക്ഷരാർത്ഥത്തിൽ പറയുന്നത്. ശക്തമായ വൈവാഹിക രൂപകം, മാരേജ് മെറ്റഫർ, വിടരുന്നുണ്ട് ഇവിടെ. ഉടമ്പടിയുടെ തീവ്രമായ അനന്യത, അതിന്റെ ആഴമേറിയ സ്നേഹബന്ധം, ഇതിനെയൊക്കെ കുറിക്കുന്നത് ദാമ്പത്യ ബന്ധത്തിന്റെയും ഉടമ്പടി ലംഘനത്തെ ദാമ്പത്യ അവിശ്വസ്തതയുടെയും അടയാളങ്ങളിലൂടെയാണ്. ഹോസിയ പ്രവാചകനിലും നമ്മൾ ഈ മാനം കാണും. ഇന്ന് കീർത്തനവാക്യം ഏഷ്യ 12:2-6 വരെയാണ്. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നാം സന്തോഷപൂർവ്വം ജലം കോരിക്കുടിക്കുന്ന ദിവസം വരുന്നുവെന്ന് ഈ വീണ്ടെടുപ്പിന്റെ ദിവസം. അങ്ങനെ എസക്കിയൽ 16 ഏഷ്യ 12 ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് സിക്കാറിലെ ആ കിണറ്റിൻ കരയിലേക്ക് പോകാതെ നിവൃത്തിയില്ല. യോഹന്നാൻ 4. ആ സമരിയാക്കാരിക്കും നിറം കെട്ട കുപ്രസിദ്ധി ആർജിച്ചൊരു ചരിത്രമുണ്ടായിരുന്നു. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല എന്ന നാഥൻ അവളെ ഓർമ്മിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അവന്റെ കരുണയുടെ കണ്ണുകൾ അവളുടെ ആഴങ്ങളെ തേടിയെത്തുന്നു. ഇന്ന് എസക്കിയേൽ 16 ഇനി ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കുക. അനേകം ഭർത്താക്കന്മാരുടെ പുറകെ ഓടിയ സഹോദരിമാരുടെ ഗണത്തെ അവിടെ നമ്മൾ കാണും. ഓരോ ദേശങ്ങളും ഓരോ ജനങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, സമരിയായും ജെറുസലേമുമെല്ലാം. ദൈവം തന്റെ ജനത്തിന്റെ പ്രാണപ്രിയനാണ് എന്നതാണ് ഉടമ്പടിയുടെ അടിസ്ഥാന ഭാവം. കർത്താവാണ് നിന്റെ ഭർത്താവ്. ഈ വെളിച്ചത്തിൽ വേണം ഈ വൈവാഹിക രൂപകം നമ്മൾ വായിച്ചെടുക്കാൻ. സമരിയാക്കാരിയുടെ ദാഹം തീരുന്നേയില്ല. അവൾ കോരിയ ആ കിണർ അഗാധമായി ആഴപ്പെട്ട് കിടക്കുകയാണ്. അവൾക്കാവശ്യമായ ജലം കിനിയാൻ അതിനാകുന്നില്ല. ജീവന്റെ ജലമാണ് അവളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, ക്രിസ്തു. അവളത് കാണുന്നേയില്ല. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ഓമോ അബീസൂസ്, പാതാളക്കിണർ പോലെ മനുഷ്യന്റെ നിരർത്ഥകതയുടെ ആഴങ്ങൾ പരന്നു കിടക്കുകയാണ്, ആഴപ്പെട്ട് കിടക്കുകയാണ്. ജലം കിനിയാത്ത പൊട്ടക്കിണറുകളായി അത് നിലകൊള്ളുന്നു. ജെറമിയ 2:13. ജീവജലത്തിന്റെ ഉറവയെ നമ്മൾ തിരസ്കരിച്ചു കളഞ്ഞതുകൊണ്ട് സംഭവിച്ചതാണത്. ദൈവമാണ് നമ്മുടെ ജീവരസനെന്ന് മറന്നുപോകുന്നു. അവിടുന്ന് നമ്മുടെ ജീവസന്ധാരണം മാത്രമല്ല, ജീവരസം തന്നെയാണ്. ഈ നനവറ്റ് ഉറഞ്ഞ് കട്ടിയായി പോയ ഒരു ഹൃദയത്തെക്കുറിച്ച് നാഥൻ സുവിശേഷത്തിൽ സംസാരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. സ്ക്ലേറോകാർഡിയ, മത്തായി 19:3-12. ഉണങ്ങി വരണ്ട് കട്ടിയായി പോയ ഹൃദയ കാഠിന്യമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിലും വിവാഹത്തെ സംബന്ധിച്ചൊരു വിചാരമുണ്ട്. നിയമങ്ങളുടെയും ആചാരങ്ങളുടെയും കെട്ടുപാടുകളുടെയും ചുറ്റുപാടിലല്ല നാഥൻ വിവാഹത്തെ പ്രതിഷ്ഠിക്കുന്നത്. ആദിയിൽ ദൈവം എല്ലാത്തിനെയും സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിൽ എന്തായിരുന്നു പദ്ധതി എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ്. അവിടുത്തെ ഹൃദയം മുഴുവൻ സ്നേഹമായിരുന്നു. പിന്നീട് പൗലോസ്ലിഹ എഫേസ്യർ 5 ക്രിസ്തീയ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ എന്നാണ് അടിസ്ഥാന പ്രമാണമായി പകരുന്നത്. എങ്ങനെയാണ് ക്രിസ്തു സഭയെ സ്നേഹിച്ചതെന്നും പറയുന്നുണ്ട്. അഴുക്ക് പിടിച്ചിരുന്നവളെ കഴുകി വൃത്തിയാക്കി സ്വന്തം രക്തത്താൽ വീണ്ടെടുത്തുകൊണ്ട് എന്ന്. ഇന്ന് എസക്കിയേൽ പ്രവാചകനിലൂടെയും നാഥൻ പറഞ്ഞത് മറ്റൊന്നുമായിരുന്നില്ല. ഹൃദയകാഠിന്യം കൊണ്ട് നമ്മൾ ദൈവത്തിന്റെ ഈ സ്നേഹത്തെ നിരസിക്കുകയാണ്. കുറ്റവും വിചാരണയും ശിക്ഷയും ശിക്ഷാവിധിയും നിയമവുമെല്ലാം ഉടലെടുത്തത് തന്നെ
ഈ സ്നേഹത്തെ നമ്മൾ കാണാതെ പോയതുകൊണ്ടാണ്. അല്ലാത്ത പക്ഷം സ്നേഹം മാത്രം മതിയായിരുന്നു കാര്യങ്ങളെല്ലാം വിളക്കി ചേർക്കാൻ. ഇത് നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നൊരു കാര്യമാണ്. സ്നേഹം കൊണ്ട് കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റാത്തിടത്താണ് ബാക്കി നൂലാമാലകളെല്ലാം കടന്നു വരുന്നത്. സ്നേഹം ഇത്ര ശക്തിയുള്ളതായിരുന്നിട്ടും നമുക്കത് വേണ്ട വിധം വിനിയോഗിക്കാൻ അറിയില്ല തന്നെ. ദൈവം നമ്മെ ആദ്യമേ സ്നേഹിച്ചു എന്നതാണ് നാം കാണാതെ പോകുന്നത്. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ അവൻ്റെ പ്രണയം എറോസ്, അത് നമുക്ക് തിരിച്ചു നൽകാനാകുന്നില്ല. ആൻറ്റെറോസ്, നനവറ്റ നമ്മൾ കനിവറ്റവരായി മാറി. വെള്ളം കൊള്ളാൻ കഴിയാത്ത പാതാള കിണറുകൾ തേകി തേകി കനവിറ്റുകൾ തേടി